അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫുഡും പൈസ എല്ലാം അവർ എടുത്തുകൊണ്ടിരുന്നു. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ട്രെയിൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഇറങ്ങാൻ പേടിയായതുകൊണ്ട് ഞാൻ പല സ്റ്റേഷനിൽ ഇറങ്ങി പല ട്രെയിനിലും കയറി. കുഞ്ഞുനാളിൽ തന്നെ ഞാൻ കുറേ അനുഭവിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വരെ തന്നെ കെഞ്ചേണ്ടി വന്നു മറ്റുള്ളവരുടെ മുമ്പിൽ. കുറച്ച് ഓർമ്മകൾ മാത്രം വെച്ചാണ് മിനി ചേച്ചി എൻ്റെ അച്ഛനമ്മയെ തേടി കണ്ടുപിടിച്ച് തന്നത്. രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നാട്ടിലോട്ട് പോകുന്നുണ്ട്. കാരണം അച്ഛനമ്മ 20 വർഷത്തിന് ശേഷം കിട്ടുന്നില്ല. അപ്പൊ കാണാനുള്ള ആഗ്രഹവും സിനിമാ കഥയെ പോലും വെല്ലുന്ന ജീവിത കഥയാണ് എന്നോടൊപ്പമുള്ള 25 വയസ്സുകാരിയായ പൂനത്തിന് പറയാനുള്ളത്. ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നായിരുന്നു പൂനത്തിന്റെ വീട്. അങ്ങനെ ഏകദേശം ഒരു 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ട്രെയിനിൽ കളിക്കാൻ കയറിയതാണ് ആ കൊച്ചു പെൺകുട്ടി. ട്രെയിൻ മുന്നോട്ടെടുത്തപ്പോൾ ട്രാക്ക് മാറിയത് പൂനത്തിന്റെ ജീവിതത്തിന് കൂടിയാണ്. പൂനത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നതും ഇപ്പോൾ തന്നെയാണ്. 20 വർഷങ്ങൾക്കിപ്പുറം പൂനത്തിന് സ്വന്തം കുടുംബത്തിനെ തിരിച്ചു കിട്ടി. എന്താണ് പൂനത്തിന്റെ ജീവിതകഥയെന്ന് പൂനം തന്നെ നമ്മളോട് പറയും. പൂനത്തിന് ഏകദേശം ഒരു 6 വയസ്സ്, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്? ഈ ഒരു ട്രെയിനിൽ കയറുന്നതും അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു യാത്ര ഒന്ന് പറയാമോ? ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ട്രെയിൻ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങാൻ പേടിയായതുകൊണ്ട് ഞാൻ പല സ്റ്റേഷനിൽ ഇറങ്ങി പല ട്രെയിനിലും കയറി. പോകുന്ന വഴിക്ക് തന്നെയാണ് കുറേ ബേക്കറായിട്ട് നടന്ന ചേട്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം അവരുടെ കൂടെയൊക്കെ ആയിരുന്നു ലൈഫ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫുഡും പൈസ എല്ലാം അവർ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അടുത്ത ട്രെയിനിനകത്ത് കയറി. ട്രെയിനിൽ കയറിയ സമയത്ത് എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. ട്രെയിൻ സ്റ്റാർട്ടാക്കിയപ്പോൾ ഞാൻ നല്ല രീതിയിൽ കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെയും പല ട്രെയിനിൽ കയറിയിട്ട് ഒരു അമ്മച്ചനെ നോക്കാനെടുത്തു. അപ്പോൾ അവരുടെ വീട്ടിലും കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെയും അവിടുത്തെ ജോലിയെല്ലാം എന്നോട് ചെയ്യിപ്പിച്ച് ഫുഡൊന്നും തരാതായി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത ട്രെയിനിൽ കയറി. അങ്ങനെ ഈ പല ട്രെയിനിലും മാറി കയറിയിട്ടാണ് ഈ കോഴിക്കോട് വന്ന് പെട്ടത്. പിന്നെ കോഴിക്കോട് വന്നപ്പോഴും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ ആരും ഇല്ലാത്തതിൻ്റെ ഒരു ഇത് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ പല ആൾക്കാരോടൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴക്കൂട്ടം സ്വദേശികളായ ദമ്പതികളാണ് പൂനത്തിനെ ദത്തെടുക്കുന്നത്. ഇതിനിടയിൽ സുഹൃത്തിനെ തന്നെ വിവാഹം ചെയ്യുന്നു. എന്നാൽ ദാമ്പത്യ ജീവിതം അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. ITI വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പൂനം ഒരു വർഷം വാട്ടർ അതോറിറ്റിയിൽ അപ്രന്റീസായി ജോലി ചെയ്തിരുന്നു. മിനി എന്ന അവിടെയുള്ള തൻ്റെ ഒറ്റ സുഹൃത്തിനോട് പൂനം തൻ്റെ ജീവിതകഥ പങ്കുവെക്കുകയും ചെയ്തു. പൂനത്തിൻ്റെ പിറന്നാളിനെ മിനി ഒരു സമ്മാനപ്പൊതി നീട്ടിയപ്പോഴാണ് പൂനം ആ ചോദ്യം വിഷമത്തോടെ ചോദിച്ചത്. ചേച്ചിക്ക് എനിക്ക് ഗിഫ്റ്റിന് പകരം എൻ്റെ മാതാപിതാക്കളെ കണ്ടുപിടിച്ച് തരാമോ എന്ന്. സുഹൃത്തിനുമപ്പുറം ഒരു കുഞ്ഞഞ്ചത്തിയെപ്പോലെ പൂനത്തിനെ കണ്ട മിനി അന്ന് ആ ചോദ്യം മനസ്സിൽ കുറിച്ചിട്ടു. പൂനവുമായി പലതവണ യാത്ര പ്ലാൻ ചെയ്തിട്ടും പല കാരണങ്ങളാൽ അത് നടന്നില്ല. ഒടുവിൽ സമയവും സന്ദർഭവും ഒത്തുവന്നപ്പോൾ മിനി ഭർത്താവ് വിഷ്ണുവുമായി നടത്തിയ യാത്രക്കിടയിൽ പൂനം പറഞ്ഞുകൊടുത്ത സൂചനകൾ തേടിച്ചെന്ന് ഒടുവിൽ അവർ ആ കുടുംബത്തെ കണ്ടെത്തി. അവരോടായി മിനി പൂനത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു. എൻ്റെ സ്ഥലം ഉത്തർപ്രദേശ് മധുരയിലെ ജനംഭൂമിയാണ്. അച്ഛൻ്റെ പേര് ഓംപ്രകാശ്, അമ്മയുടെ പേര് ജവീല, ചേച്ചിയുടെ പേര് റാണി, പിന്നെ ഏട്ടന്മാരുടെ പേര് ആകാശ്, ഹിരലാൽ, ബാബു. വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫേമസ് ആയ ടെമ്പിളുണ്ട്. അപ്പോൾ ആ ക്ഷേത്രവും പിന്നെ വീട്ടിൻ്റെ അടുത്ത് ഒരു മരവും ഉണ്ട്. ഇതാണ് മോളുടെ അമ്മ. 20 വർഷങ്ങൾക്കിപ്പുറം സ്വന്തം മകളെ വീഡിയോ കോൾ ചെയ്ത് കണ്ട കുടുംബത്തിന് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. മറുതലക്കൽ പൂനത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. ഹിന്ദി ഭാഷ മാത്രം അറിയാമെന്ന കുടുംബത്തിനും മലയാളം മാത്രം വശമുള്ള പൂനത്തിനും അധികമൊന്നും പരസ്പരം സംസാരിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. പക്ഷേ രക്തബന്ധം തിരിച്ചറിയാൻ അവർക്ക് ഭാഷയുടെ ആവശ്യമുണ്ടായില്ല. എന്റെ അച്ഛനമ്മ എന്നെ തിരക്കിയിരുന്നായിരുന്നു. അത് മിനി ചേച്ചി എന്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ കേരളത്തിലാണ് ഉള്ളതെന്ന് അച്ഛനൊട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചേച്ചി അത് നടത്തി തരുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഇല്ലായിരുന്നു. ചേച്ചിയുടെ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. പൂനോ ഇനി അവരെ തേടി പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടോ താമസിപ്പിക്കാനാണോ, എന്താണ് ഇനിയുള്ള ഒരു
ആഗ്രഹം ജീവിതത്തിൽ? ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുമ്പോ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു വീടും വേണം, ഒരു പെർമനന്റ് ആയിട്ടുള്ള ജോലിയും വേണം, എന്റെ അച്ഛനമ്മയെ കൂട്ടിക്കൊണ്ട് ഇവിടെ വീട്ടിൽ താമസിപ്പിക്കും വേണം. രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ നാട്ടിലോട്ട് പോകുന്നുണ്ട്, കാരണം അച്ഛനമ്മ 20 വർഷത്തിന് ശേഷം കിട്ടുന്നില്ലേ, അപ്പൊ കാണാനുള്ള ആഗ്രഹവും ഉണ്ട്. തിരിച്ച് വീട്ടുകാരെ കിട്ടിയപ്പോ ഏറ്റവും ആദ്യം മനസ്സിലൂടെ പോയ ഒരു ചിന്ത എന്താണ്? എന്റെ ജീവിതത്തിൽ എന്റെ അച്ഛനമ്മയെ തിരിച്ച് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പം കിട്ടാൻ കാരണം തന്നെ മെയിൻ ആയിട്ട് മിനിച്ചേച്ചിയും വിഷ്ണു ചേട്ടനും കാരണമാണ് എന്റെ അച്ഛനമ്മയെ തിരികെ കിട്ടിയത് തന്നെ. 20 വർഷങ്ങൾ കൊണ്ട് പൂനം അനുഭവിച്ചു തീർത്തത് ഒരു സാധാരണ പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള പ്രയാസങ്ങളായിരുന്നു. ചെറിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നവർക്ക് പൂനത്തിന്റെ ജീവിതം ഒരു വലിയ മാതൃകയാണ്. ഇനിയുള്ള ജീവിതത്തിലെ പൂനത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായ ഒരു ജോലി നേടി ഒരു വീട് വെച്ച് തൻ്റെ കുടുംബത്തിനെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലുമപ്പുറം ഇനി ഉത്തർപ്രദേശിലേക്ക് തൻ്റെ കുടുംബത്തിനെ കാണാൻ പോകുന്നതിൻ്റെ വലിയ സന്തോഷത്തിൽ കൂടിയാണ് പൂനം. പൂനത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് പൂനത്തിനൊപ്പം നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ, ഫോക്കസ് ന്യൂസ് TV.